പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ പ്രാർത്ഥന നിർഭരമാക്കാം. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ ആകുലതകളെയും ഈ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ യാചനകളും, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നവർ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ബലി ഏറ്റവും യോഗ്യതയോടുകൂടി അർപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കുറവ് എന്നിലുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എളിമയോടുകൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിനായി നമുക്ക് യാചിക്കുകയും ചെയ്യാം. അനുതാപത്തിൻ്റെ പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെയും നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെയും നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വർഗീയ കാരുണ്യത്തോടുകൂടി ശ്രവിക്കണമേ. അങ്ങേ കൽപ്പനകളോട് എന്നും ചേർന്ന് നിൽക്കുവാനും എല്ലാ മനുഷ്യരെയും ഉള്ളതുറന്ന് സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കൃപയാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അതാ മലമുകളിൽ കുതിച്ചുചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻകുട്ടിയെപ്പോലെയോ ആണ്. കിളിവാതിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തികൾക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി, ഗാനാലപത്തിൻ്റെ സമയമായി, അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി, അത്തിമരം കായ്ച്ചു തുടങ്ങി,
മുന്തിരിവള്ളികള് പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. എൻ്റെ മാടപ്പിറാവേ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഞാൻ നിൻ്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിൻ്റെ സ്വരം മധുരമാണ്, നിൻ്റെ മുഖം മനോഹരമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. Hallelujah, 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 hallelujah. ഞങ്ങളുടെ രാജാവും നിയമദാതാവുമായ എമ്മാനുവൽ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരിക. Hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ സുവിശേഷം. യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിത അലിവോടെ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. യാഗവേദിയിലെ
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മോർത്ത തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ അൽത്താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അങ്ങേ ജനത്തിൻ്റെ കാഴ്ച ദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശദീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കുവാൻ കൃപയേകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അവ ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമ മഞ്ഞി മഹിമകളാൽ നിറഞ്ഞു മഹീം വിണ്ടലവും, ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യരുമാം, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയോർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായോടും വൈദികരോടും സമസ്ത ജനങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എന്നും നിലനിർത്തണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ വിശ്വസ്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ ശാന്തി നൽകേണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ശിഷ്യൻ തൻ്റെ സന്യാസിയുടെ അടുത്തെത്തി. ഒന്ന് രണ്ട് ദിവസം ആ ഗുരുവിൻ്റെ കൂടെ തങ്ങിയതിനു ശേഷം തിരിച്ചു പോകുമ്പോൾ ഈ ശിഷ്യൻ ഗുരുവിന് ഒരു സമ്മാനം നൽകി. ഗുരു അവനോട് ചോദിച്ചു, എന്താണ് ഈ പെട്ടിക്കുള്ളിൽ? അവന് പ്രകാരം പറഞ്ഞു, ഇത് ഒരു കത്രികയാണ്. ഗുരു അവനോട് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് നീ തിരിച്ച് കൊണ്ടുപോയിക്കൊള്ളുക. അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, ഇത് സാധാരണ ഒരു കത്രികയല്ല, സ്വർണം പൂശിയ മനോഹരമായ ഒരു കത്രികയാണ്. ഗുരു അവനോടായി പറഞ്ഞു, ഈ കത്രികയുടെ ധർമ്മം എന്ന് പറയുന്നത് എല്ലാത്തിനെയും വെട്ടിക്കളയുക, മുറിച്ചു മാറ്റുക എന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ശിഷ്യൻ്റെ മുഖത്ത് ദുഃഖമായി. അത് മനസ്സിലാക്കിയ ഗുരു അവനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിനക്കത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് ഒരു സൂചി നൽകുക. കാരണം സൂചിയുടെ ധർമ്മം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും തുന്നിച്ചേർക്കുക എന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ സമൂഹത്തിൽ നിന്നും വെട്ടിമാറ്റിയ എലിസബത്തിനെ, മുറിച്ചു മാറ്റിയ വന്ധ്യെന്ന് പറഞ്ഞിരുന്ന എലിസബത്തിനെ സ്വർഗത്തിലേക്ക് തുന്നിച്ചേർത്തുകൊണ്ട് പരിശുദ്ധ മറിയം നമുക്ക് മാതൃകയാകുന്നു. നമ്മുടെ വാക്കാലും പ്രവൃത്തിയാലും ആരെയെങ്കിലുമൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ മറിയത്തെ പോലെ സുഖപ്പെടുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്നും ഉയരട്ടെ. അങ്ങനെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് തുന്നിച്ചേർക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ, നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൂദാശയാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും അങ്ങേ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാനും എല്ലാ മനുഷ്യരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ഈ കൂദാശ ഞങ്ങൾക്ക് സഹായമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ്.